ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ട വോട്ടെടുപ്പിൽ 9 സംസ്ഥാനങ്ങളും ജമ്മുകാശ്മീരിലെ ശ്രീനഗർ ഉൾപ്പെടെ 96 മണ്ഡലങ്ങളും ഇന്ന് വിധി എഴുതുകയാണ്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഇന്ന് ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. വിഷ്ണു തലമൂർ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഗുഡ് മോർണിംഗ് കാവ്യ. പോളിംഗ് ആരംഭിച്ചോ? കാവ്യ, നാലാം ഘട്ട പോളിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി തന്നെ പോളിംഗൊക്കെ ആരംഭിച്ചു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. 96 മണ്ഡലങ്ങൾ, അതായത് 9 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുവിലെ ശ്രീനഗർ ഉൾപ്പെടെ 96 മണ്ഡലങ്ങളാണ് നാലാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ വിധിയെഴുതുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ നാലാം ഘട്ടത്തിലാണ് വിധിയെഴുതുന്നത്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെയാണ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിന് പുറമെ തെലങ്കാനയിലെ 17 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, അതോടൊപ്പം തന്നെ മറ്റ് ഒരു സംസ്ഥാനം പശ്ചിമബംഗാളിലെ 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ മോക്ക് പോളിംഗൊക്കെ തന്നെ നടത്തിയതിന് ശേഷമാണ് 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും ഏകദേശം 66% മാത്രമാണ് ഒരു പോളിംഗ് രേഖപ്പെടുത്തിയത്. നേരത്തെയൊക്കെ ഉള്ളതിനേക്കാൾ പോളിംഗ് കുറഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നാലാം ഘട്ടത്തിലെങ്കിലും കൂടുതൽ ആളുകളെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം ഭാഗത്തു നിന്ന് ഈ പ്രചരണ രംഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാലാം ഘട്ടത്തിലേക്കുള്ള പോളിംഗ് 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ 96 മണ്ഡലങ്ങൾ വിധിയെഴുതുന്നുണ്ട്. നിരവധി പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളും നാലാം ഘട്ടത്തിൽ വോട്ട് തേടുന്നു, ജനവിധി തേടുന്നുണ്ട്. എസ് പി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് കനൗജ് മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. മഹുവ മൈത്ര, നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ് സമയത്തൊക്കെ തന്നെ ചോദ്യത്തിന് കോഴ വാങ്ങി എന്നൊരാരോപണത്തിൽ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട എം പി ആണ് മഹുവ മൈത്ര. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൈത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്നാണ് ഇത്തവണ വിധി തേടുന്നത്, ജനവിധി തേടുന്നത്. പ്രതിപക്ഷ ലോക്സഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവായിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരി ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അധിർ രഞ്ജൻ ചൗധരിയും ഈ നാലാം ഘട്ടത്തിലാണ് വോട്ട് തേടുന്നത്. അതിനു പുറമെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള അർജുൻ മുണ്ടേ, ഗിരിരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവരും ഈ ഒരു നാലാം ഘട്ടത്തിൽ തന്നെയാണ് വോട്ട് തേടുന്നത്. എന്തായാലും നാലാം ഘട്ടത്തിലേക്കുള്ള പോളിംഗ് 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാവ്യ.